നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കേരള പി എസ് സിയുടെ തന്നെ വന്ന ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം, ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 303/2022 ആണ്. അതേപോലെ 305/2022 ഫസ്റ്റ് എൻ സി എ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഓരോ കാറ്റഗറിക്കും വേണ്ടിയാണ് ഇത്ര ഇത്ര വേക്കൻസീസ് ഉള്ളത്. അപ്പോൾ ഓരോ ഇതിൽ സ്പെസിഫൈ ചെയ്യുന്ന കാറ്റഗറിക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്ത കാറ്റഗറീസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഇതിനകത്തേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എലിജിബിൾ അല്ല എന്ന് ആദ്യം തന്നെ പറയുന്നു. സ്കെയിൽ ഓഫ് പേ പറയുന്നുണ്ട് 20,000 to 45,000 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് അവർ പറയുന്നുണ്ട്. തിരുവനന്തപുരം 1, പത്തനംതിട്ട 1, കോട്ടയം 1, കോഴിക്കോട് 1, തിരുവനന്തപുരം 1, അതേപോലെ തന്നെ മലപ്പുറം 1. അപ്പോൾ ഓരോ കാറ്റഗറിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഒ ബി സി ആകുമ്പോൾ തിരുവനന്തപുരമാണ്, വിശ്വകർമ്മയാകുമ്പോൾ മലപ്പുറത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസീസ് വരുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, അതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാറ്റഗറി നമ്പറൊക്കെയാണ്, പ്രീവിയസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതേപോലെ ഏജ് പറയുന്നുണ്ട് 19 to 33 years ആണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. എസ് എസ് ടി കാറ്റഗറിക്ക് 5 കൊല്ലം, ഒ ബി സി കാറ്റഗറിക്ക് 3 കൊല്ലം, പി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് 10 കൊല്ലം. അപ്പം അങ്ങനെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷനും ഇതിനും പോസിബിൾ ആണ്. അപ്പോൾ ഈ കാര്യം ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 31st വരെയാണ്. അതായത് ഓഗസ്റ്റ് 31st വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പാസ് ആൻഡ് പ്ലസ് ടു ആണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിട്ട് അടുത്തത് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെയാണ് പറയുന്നത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകുമ്പം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. അപ്പോൾ അത് റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് എല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യാം. പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.